പ്രിയപ്പെട്ട ചങ്ങായിമാരെ, ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ വീട്ടിലിരിക്കണല്ലോ. ഇപ്പോൾ തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറമൊക്കെ ട്രിപ്പിൾ ലോക്ക്ഡൗണാണ്. ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ആവശ്യമൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ആവശ്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ. നമ്മൾ കൊപ്ര എങ്ങനെ ആട്ടോ എന്നുള്ളൊരു സൂത്രവിദ്യ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ സൂത്രവിദ്യ പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. എന്ത് സംഭവിച്ചാൽ, നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ എന്താ വില നമുക്കറിയാം. അതുപോലെ കൊപ്ര ഉണക്കി മില്ലിൽ കൊണ്ടുപോയി ഇതൊക്കെ വേണം നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാം. അതങ്ങനെ തന്നെ ഉള്ളത്. അപ്പോൾ നമ്മളെങ്ങനെ വീട്ടിലിരുന്നിട്ട് കൊപ്ര ആട്ടാം? നമുക്ക് ഒരു സൂത്രപ്പണി ഞാൻ കണ്ടെത്തിയതാ. കാരണം അമ്മ ഇടയ്ക്ക് ഇടയ്ക്ക് പറയും കൊപ്രാട്ടറ. അപ്പോൾ ഞാൻ അതിനെ ആട്ടാൻ വേണ്ടി ഒരു സൂത്രപ്പണി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാം എന്ന് വെച്ചാൽ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ ഒരു ക്രിയാത്മകമായിട്ട് നമ്മളത് ചെയ്യുമ്പോൾ സമയം പോവും. നമുക്ക് അതിനൊക്കെ പറ്റിയിട്ട് സംഭവം ചെയ്യാൻ പോണത്. അപ്പോൾ ഈ നമ്മൾ വേണ്ട കൊപ്ര ഉണ്ടോ? രണ്ട് കൊപ്ര. ഞാനിപ്പോൾ ഈ രണ്ടെണ്ണത്തുമ്പോൾ ചെയ്യണേ. അത് അങ്ങൾക്ക് ഒരു 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 പത്തെണ്ണം, പതിനഞ്ചെണ്ണം, ഇരുപതെണ്ണം, അതെങ്ങനെ വെച്ചാൽ ഒരു സൗകര്യം പോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് കാണിക്കേണ്ടി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉണങ്ങിയ കൊപ്പര കഴിക്കും. അത് നമ്മൾ സാധാരണ കഷ്ണങ്ങളാക്കാറുണ്ട്. നമുക്ക് കഷ്ണങ്ങൾ നോക്കണം. കഷ്ണങ്ങളാക്കി ആട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ രണ്ട് കൊപ്പര ഉണ്ട്. ഒറ്റ കേട്ടോ, അതെന്താ ഉണങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഉണങ്ങി നല്ല കൊപ്പര എടുത്താലാണ് നല്ല ഇതാവുള്ളൂ. അപ്പോൾ ഉണങ്ങിയത് ഇങ്ങനെ കൊപ്പര നമ്മൾ ചിരട്ടയിൽ നിന്ന് വേർപ്പെടുത്തി എടുത്തു. നമ്മളിങ്ങനെ കൈപ്പിടിച്ചില്ലേ. അതിന് മുമ്പ് വരാണ്ട് കാര്യം ചെയ്യാണ്ട്, നമ്മൾ ഈ കുപ്പി ഉണ്ടല്ലേ, ഈ കുപ്പികൾ നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഒക്കെ ഇതാക്കിയിട്ടുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ, അങ്ങനെ വേണം നമ്മൾ ഓരോന്ന് ഉപയോഗിക്കാനായിട്ട്. അത്ര ഇതിൽ വേണമല്ലോ ഈ പാത്രം കണ്ടല്ലേ. ഇതൊക്കെ നമ്മൾ അങ്ങനെയാണ് ഓരോ പാത്രം നന്നായി കഴുകി വൃത്തിയായിട്ട് വേണം പാത്രങ്ങളും കുപ്പികളൊക്കെ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ കൊപ്പര എങ്ങനെ ആട്ടാന്നുള്ളതാണ് അടുത്തത്. ഈ കുട്ടികളായാലും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന നിസ്സാര സംഭവം തന്നെയുള്ളത്. പക്ഷേ കുട്ടികൾ ചെയ്യുമ്പോൾ അത് മുതിർന്നവരെ ശ്രദ്ധയോട് കൂടി വേണം. ചില അപകടം വല്ലതും വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി കുട്ടികൾ വളരെ ശ്രദ്ധിക്കണം. മുതിർന്നവരെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല, നിസ്സാര സംഭവം തന്നെയുള്ള, വളരെ ശ്രദ്ധിച്ച് ചെയ്യണം മാത്രം. അപ്പോൾ ആദ്യം നമ്മൾ ഈ കൊപ്രയുണ്ടല്ലോ, ഈ ഉണങ്ങി കഴിഞ്ഞ കൊപ്ര ഉണ്ടോ, തട്ടും പച്ചയേക്കാൽ ഈ കൊപ്ര നമ്മൾ എടുക്കുക. കൊപ്ര എടുത്തിൻ്റെ പിൻഭാഗത്ത് കണ്ട ഒരു ഓട്ട തളിച്ചു കൂടെ കണ്ട ഒരു ഓട്ടിട്ട് വേണം. ഇതിനും ഒരു ഓട്ടിട്ടുണ്ട് കണ്ട. ഈ ഓട്ടിട്ടത് വേണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഓട്ടിയിടാൻ വേണ്ടിയിട്ട് വേറെ വലിയ പണിയൊന്നുമില്ല. നമുക്ക് ഈ കത്തരയുണ്ടല്ലോ, കത്തരിക്കാരെ ഈ മോനോണ്ട് വെറുതെ എങ്ങനെ തിരിച്ചാലേ ഓട്ട ഇത് മോട്ടയാവും. അപ്പോൾ അങ്ങനെ ഓട്ട ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊപ്ര രണ്ടെണ്ണം എടുക്കുക. അപ്പോൾ ഞാൻ രണ്ടെണ്ണം കൊണ്ട് ചെയ്യണം. നമുക്ക് സൗകര്യം പോലെ 10, 15, 20, 50, 100 അങ്ങനെ വേണ്ടി ചെയ്യാൻ പറ്റും. ഞാൻ സിമ്പിളായിട്ട് കാണിച്ച് തരുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ രണ്ട് കൊപ്ര എടുത്ത് കഴിഞ്ഞിട്ട് ഈ കൊപ്ര എണ്ണ എടുത്തു. ഈ കൊപ്ര എണ്ണ എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിന് ഓട്ട തുളച്ചല്ലോ, എല്ലാവരും ഓട്ട തുളച്ചില്ല കൊപ്രയ്ക്ക്. ആ ഓട്ട തുളച്ച് കഴിഞ്ഞാൽ നമ്മൾ ചരട്, ഈ ചരട് കണ്ടോ, ഇങ്ങനെ ഒരു ചരട് ഇടുക. ആ ചരട് ഇങ്ങനെ ഞാത്തിയിട്ടിട്ട് ഈ കൊപ്രയുടെ ഉള്ളിൽ കൂടെ. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടികൾ വളരെ ശ്രദ്ധിക്കണം. ഇനി ചെയ്യാൻ പോണത് വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അപകടമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയത്ത് അപകടമൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണല്ലോ. അപ്പോൾ ഈ കൊപ്രയുടെ ഈ ഇങ്ങനെ ഓട്ട തുളച്ചിട്ടുണ്ടല്ലോ, ഇതിൽ കൂടെ നമ്മൾ ഈ ചരട് കടത്തണം. ചരട് കടത്തി കഴിഞ്ഞാൽ ഇത് ബോൾ പോലെ തന്നെ നിൽക്കണം കേട്ടോ. അല്ലെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവില്ല. കാരണം രണ്ടെണ്ണം ഉള്ളത് കാരണം തീരെ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാ, ഈ ബോൾ പോലെ തന്നെ നിർത്തിയിട്ട് ഇങ്ങനെ കെട്ടുക. ഇങ്ങനെ കെട്ടുക, ഇങ്ങനെ കെട്ടിക്കണ്ട. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കുട്ടികൾ. കാരണം അത് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ വേണ്ട. ഇപ്പോൾ ഇത് ഒരു ബോൾ പോലെയല്ലേ. ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഈ കൊപ്ര തേങ്ങനെ ഇങ്ങനെ ആട്ടി കളിക്കാം. അപ്പോൾ നമുക്ക് നേരം പോകുന്ന നല്ലൊരു കാര്യമായി. ഇങ്ങനെയാണ് കൊപ്രയാട്ടാ ഞാൻ കണ്ടെത്തിയിട്ടുള്ള സൂത്രം. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ കൊപ്രയാട്ടാൻ പറ്റും. പിന്നെ കുപ്പിയൊക്കെ എന്തിനാ വെച്ചാൽ വെയിലത്ത് വെച്ച് ഉണക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കുടിക്കുന്ന കുപ്പി അടക്കി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കുന്നത് നല്ല കാര്യമാണോ? അതിനാണ് കുപ്പിയൊക്കെ ഉണക്കാൻ പറഞ്ഞിട്ടാ. അപ്പോൾ എല്ലാവർക്കും കുപ്പി ഉണക്കി വേണ്ടി കൊപ്രയാട്ടാനുള്ള സൂത്രം മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ലോക്ക്ഡൗൺ സമയത്ത് ഇങ്ങനെ കൊപ്രയാട്ടാൻ തുടങ്ങി. എല്ലാവർക്കും നല്ല നേരം പോക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.